الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അല്ലാഹു പറയുന്നു, റസൂലിനോട് മാത്സര്യം കാണിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിനോട് മാത്സര്യം കാണിക്കുന്നവർ, ഏതിനുശേഷം മിമ്പാദിമാ തബയ്യന ലഹുൽ ഹുദാ, നേർമാർഗം ആ റസൂല് വിശദീകരിച്ച് തന്നിട്ടുണ്ട്, ആ റസൂല് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അന്തസ്സിന്റെ വഴി അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കലാണ്, ധിക്കരിക്കാതെ ജീവിക്കലാണെന്ന് റസൂല് പഠിപ്പിച്ച് തന്നിട്ട് ആ മാർഗദർശനത്തെ പിൻപറ്റാതെ റസൂലിനോട് കിടമത്സരം കാണിക്കുന്നവർ. പിന്നെ ഇസ്സത്തുള്ളത് മുഅ്മിനീങ്ങൾക്കാണല്ലോ. ആ മുഅ്മിനീങ്ങളുടെ പാത പിൻപറ്റാതെ വയത്തബിൽ ഗൈറ സബീലിൽ മുഅ്മിനീങ്ങളല്ലാത്തവരുടെ മാർഗത്തെ പിൻപറ്റുകയും ചെയ്തവൻ, എന്താണ് അവന്റെ അവസ്ഥ? അവൻ തിരിഞ്ഞേടത്തേക്ക് അവനെ ഞാൻ തൽക്കാലം അങ്ങ് തിരിച്ചുവിടും. എല്ലാ സൗകര്യവും കിട്ടും, എല്ലാ സൗകര്യവും കിട്ടും. റസൂലിനോട് എതിര് ചെയ്ത് മുഅ്മിനീങ്ങളുടേതായ പാതയിൽ നിന്നൊക്കെ മാറി ഇസ്ലാമിക ശക്തികളുടെയും അവരുടെ ആദർശത്തിന്റെയും അവരുടെ ആശയത്തിന്റെയും പ്രചാരകരും പ്രബോധകരും ഒക്കെ ആയി നടന്നാലും ഈ ലോകത്തൊരു പക്ഷേ ഒന്നും സംഭവിക്കാനില്ല, ഒക്കെ ഇങ്ങനെ പോകും. പക്ഷേ കത്തിയാളുന്ന നരകാഗ്നിയിൽ അവരെ നാം പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. സങ്കേതത്താൽ ചെന്നു ചേരുന്ന സ്ഥലങ്ങളല്ല, എത്ര ചീത്തയായ ചെന്നു ചേരുന്ന സ്ഥലമാണത്, എത്ര മോശപ്പെട്ട സങ്കേതമാണത് എന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. അപ്പോൾ ഇസ്സത്ത് അല്ലാഹുവിങ്കിൽ നിന്നാണ് ആശിക്കേണ്ടത്. പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നതിലാണ് സുഹൃത്തുക്കളെ ഇസ്സത്തുള്ളത്. മുസ്ലിമീങ്ങളെങ്കിലും അത് തിരിച്ചറിയുക, നാമെങ്കിലും അത് തിരിച്ചറിയുക. വളരെ അർത്ഥവത്തായ ആശയമാണ്, നാമെങ്കിലും മനസ്സിലാക്കുക. നാം പോലും, മുസ്ലിമീങ്ങൾക്ക് പോലും ഇസ്ലാം വേണ്ട, മുസ്ലിമീങ്ങൾക്ക് പോലും ഖുർആനിന്റെ കൽപ്പന വേണ്ട, മുസ്ലിമീങ്ങൾക്ക് പോലും റസൂലുള്ളാഹിയുടെ സുന്നത്ത് വേണ്ട, മുസ്ലിമീങ്ങൾക്ക് പോലും മുഅ്മിനീങ്ങളുടെ പാതയോട് ഇഷ്ടമില്ല. അവരൊക്കെ അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും പ്രതാപത്തിന്റെയും മാർഗങ്ങളായി അതിനു വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങളായി കാണുന്നത് ഈ പാതയിൽ നിന്നുള്ള വ്യതിയാനമാണ്. എങ്കിൽ തെറ്റിപ്പോയി എന്നാ അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഇസ്സത്ത് കിട്ടില്ല, നിങ്ങൾക്ക് ഇസ്സത്ത് കിട്ടില്ല. അതാണ് അല്ലാഹു പറയുന്നത്. അന്തസ് വേണോ? അത് അല്ലാഹുവിങ്കിൽ നിന്നാണ് ആശിക്കേണ്ടത്. ഇതാണ് മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസീസ് എന്ന നാമം മനസ്സിലാക്കുമ്പോൾ വിശ്വാസി അവന്റെ വിശ്വാസ രംഗത്ത് വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ഈ പേരിന്റെ ആശയത്തോട് 100% യോജിപ്പിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ മാർഗങ്ങൾ പറഞ്ഞിരുന്നു, മനുഷ്യന് ഇസ്സത്തുണ്ടാകുന്ന കുറെ മാർഗങ്ങൾ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ ഒരു മാർഗം നിങ്ങൾ നോക്കൂ, നീ വിനയം കാണിച്ചോളൂ, നീ വിട്ടുവീഴ്ച ചെയ്തോളൂ, നിനക്ക് അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരും. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇസ്സത്തുണ്ടാകാൻ, എനിക്കും നിങ്ങൾക്കും ഇസ്സത്ത് വർദ്ധിക്കാൻ അല്ലാഹു പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ദാ റസൂലുള്ള ഒരു നിർദ്ദേശം, ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ നഖസത സദഖത്തുൻ മിൻ മാലിൻ وما زاد الله ابدا بعفو الا عزا وما تواضع احد لله الا رفعه الله. صحيح مسلم 2588 ഹദീസ് ആണ്. ദ റസൂൽ പറയുന്നു, മാ നഖസത സദഖത്തുൻ മിൻ മാലിൻ, ഒരു ധർമ്മവും ധനത്തിൽ കമ്മി വരുത്തിയിട്ടില്ല. സദഖ കൊടുത്തത് കൊണ്ട് ഒരാളും പൊളിഞ്ഞു പാപ്പറായി പോയ ചരിത്രമില്ല. ധർമ്മം ചെയ്ത് ധർമ്മം ചെയ്ത് തൊലഞ്ഞ ഒരാളെ കാണിക്കാൻ നമുക്ക് സാധ്യമല്ല. ദുർവ്യയം ചെയ്തും തെമ്മാടിത്തം കാണിച്ചിട്ടും പൊളിഞ്ഞു വാപ്പറായി എന്നതല്ലാതെ അള്ളാഹു നൽകിയ സമ്പത്തില്ലെന്ന് പടച്ചതമ്പുരാൻ പൊരുത്തപ്പെട്ട വഴിയിലേക്ക് ഒരാൾ സ്വതക്ക ചെയ്തതിന്റെ പേരിൽ അവന്റെ ധർമ്മത്തിൽ അവന്റെ ധർമ്മം അവൻ കൊടുത്തതിന്റെ പേരിലൊരാളും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഒരാളുടെയും ദാനധർമ്മങ്ങൾ അവന്റെ ധനത്തിൽ കമ്മി വരുത്തിയിട്ടില്ല, ഒരിക്കലും കമ്മി വരൂല. അള്ളാഹുടെ മാർഗത്തിൽ ധനം ചെലവഴിച്ചിട്ട് പൊഴിഞ്ഞു പാപ്പറായവൻ ആരുമില്ല. പിന്നെ റസൂല് പറയുന്ന ആശയം, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സാ, ഏ മനുഷ്യ, നീ ഒരാളോട് വിട്ടുവീഴ്ച കാണിക്കുന്നുവെങ്കിൽ, നീ ഒരാളോട് അല്പം താഴ്മ കാണിക്കുന്നുവെങ്കിൽ, അതിലൂടെ അള്ളാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരുന്നത് ഇല്ലാ ഇസ്സാ, അന്തസ്സല്ലാതെ നിനക്ക് അള്ളാഹു വർദ്ധിപ്പിക്കുന്നതല്ല. അപ്പൊ നിനക്ക് അന്തസ്സും പ്രതാപവും കൂടുക ചെയ്യാ,
നേരെ മറിച്ചല്ല നമുക്ക് തോന്നുന്നത്. നമ്മൾ ഒരാളുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുത്താൽ അതിന്റെ അന്തസ്സിന് കുറച്ചിലായതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്, എന്റെ വെയിറ്റ് ഒന്ന് പോയി എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്, എന്റെ വാല്യൂ ഒന്ന് ഇടിഞ്ഞു പോയി എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വമാ സാദല്ലാഹു അബദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സൻ, ഒരടിമയും തന്റെ മറ്റൊരടിമയോട് വിട്ടുവീഴ്ച കാണിച്ചുവെങ്കിൽ മാപ്പാക്കിയെങ്കിൽ അതവന് ഇസ്സത്തല്ലാതെ വർദ്ധിപ്പിക്കുന്നതല്ല. ഒന്നുകൂടി പറയുന്നു, വമാ തവാളഅഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാ, ഒരാളും തന്നെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ ഇത്തിരി താഴ്ന്നു കൊടുത്താൽ, മറ്റൊരാളുടെ മുമ്പിൽ ഇത്തിരി ഒന്ന് വിനയം കാണിച്ചു പോയെങ്കിൽ അതുകൊണ്ട് നിന്റെ അന്തസ് കുറഞ്ഞു പോകുന്നില്ല കേട്ടോ. ഇല്ലാ റഫഅഹുല്ലാ, അള്ളാഹു അവനെ ഉയർത്തിയിട്ടല്ലാതെ. അള്ളാഹുവിന്റെ സ്ഥാനം ഉയർത്തുകയാണ്, രണ്ടാളുകൾ തമ്മിൽ തെറ്റി നടക്കുകയാണ്. ഇറ്റി നടക്കുമ്പോൾ ആരാരും ഉണ്ടണം ആരാരും ഉണ്ടണം എന്ന വാശിയിൽ നടക്കുകയാണ്. എന്താ എന്നോട് ഉണ്ടാൻ വരാത്ത്, എന്താ എന്നോട് സലാം വരാത്ത്, അപ്പൊ ഞാൻ അങ്ങോട്ടും പറയും, എന്താ എനിക്കെന്താ കുറവ്, എനിക്ക് ജോലിയില്ലേ, എനിക്ക് ശമ്പളില്ലേ, ഞാൻ എന്താ ഇവിടെ വന്നില്ലേ, ഞാനല്ല മനുഷ്യനല്ലേ. ആ ഇങ്ങനെ ഭയങ്കര മസില് പിടിച്ചു കിടക്കുക രണ്ടാളും. അങ്ങനെ മസില് പിടിച്ചു കിടക്കുമ്പോൾ ഒരാൾക്ക് തോന്നി അള്ളാഹ്ക്ക് വേണ്ടി ഞാനെന്താണ് താഴട്ടെ, ഞാൻ കുറഞ്ഞു കൊടുക്കാം. അങ്ങനെ കണ്ടുമുട്ടി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, ചിരിച്ചു. ആ എന്താ സമാധാനം, നീ ഏത് സ്ഥാനത്താഴ്ത്തിപ്പോയത്, എത്ര ഉന്നതങ്ങളിലാണ് നീ എത്തിപ്പോയത്, എനിക്ക് തോന്നിയില്ലേ ഇബിലീസ് എന്ന ചങ്ങാതി തോന്നിപ്പിച്ചു, പോകുമ്പോഴും തോന്നിപ്പിച്ചു എന്ത്. ഐ വേണ്ട വേണ്ട, അതൊക്കെ കുറച്ചില്ലല്ലേ, വേണ്ട. ഒമാ തവാളഅഹദുൻ ലില്ലാ, അല്ലാഹുവിന് വേണ്ടി നീ ഒരാളുടെ മുമ്പിൽ അല്പം താഴ്ന്നു കൊടുത്തെങ്കിൽ നിന്റെ അന്തസ്സിനെ ഇല്ലാ റഫഅഹുല്ലാ, അല്ലാ മനുഷ്യന്റെ അന്തസ് ഉയർത്തി കൊടുക്കാതിരിക്കുകയില്ല. കാരണം അസീസായ അള്ളാഹുവിന് വേണ്ടിയാ നീ അത് ചെയ്തത്, അസീസായ അള്ളാഹുവാണ് ഇസ്സത്ത് വിതരണം ചെയ്യുന്നത്, അവന്റെ അടുക്കൽ നിന്നുള്ള ആശിച്ചുകൊണ്ടല്ലേ നീ അത് ചെയ്തത്. അതുകൊണ്ട് അവന്റെ ഇസ്സത്തിൽ നിന്ന് നിനക്കവൻ പകർന്നു തരും, അത് നൽകാൻ അവനെ കൊണ്ടേ കഴിയൂ. അതുകൊണ്ട് അന്തസ്സും എല്ലാ നിലക്കുള്ള പ്രതാപവും ആശിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിലാണ് അന്തസ്സെന്ന് പഠിച്ചു വെച്ചോളൂ. അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നത് അന്തസ്സല്ല, റബ്ബിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിലേ അന്തസ്സുള്ളൂ. അതിലൂടെയാണ് ഇസ്സത്ത് കൈവരുന്നത്. ഈ ലോകത്തും നാളെ പരലോകത്തും ആത്യന്തികമായ എല്ലാ പ്രതാപത്തിന്റെയും ഒരാൾക്കുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ പരാജയപ്പെടുത്താൻ കഴിയാത്ത വണ്ണം എല്ലാ ശക്തികളുടെയും മേലെ ഉയർന്നു നിൽക്കുന്ന അതുല്യനായ പ്രതാപശാലി അൽ അസീസായ അല്ലാഹു മാത്രമാകുന്നു. അവന്റെ അടിമകളായ അബ്ദുൽ അസീസ് ആണ് നമ്മൾ. അബ്ദുൽ അസീസ് എല്ലാ പ്രതാപത്തിന്റെയും എല്ലാത്തിനെയും അതിജയിക്കുന്ന എല്ലാത്തിന്റെയും മേലെ നിൽക്കുന്ന അതുല്യനായ പ്രതാപശാലി അൽ അസീസ് പടച്ചതമ്പുരാനാണ്. ഈ നാമങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് പറയും, ഇന്നക്കാന്തൽ അസീസുൽ ഹക്കീം, പടച്ചവൻ ഇനിയാണ് യുസ്സത്തുള്ളവൻ, എനിക്ക് യുസ്സത്ത് തരണം. ദുആ ചെയ്യുമ്പോൾ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, മറക്കരുത് അള്ളാഹുവിന് അതിവിശിഷ്ടങ്ങളായ പേരുകളുണ്ട്. ഫദുഊഹു ബിഹാ, ആ പേരുകൾ മുഖേന, ആ പേരുകൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിക്കണേ, നിങ്ങൾ അവനോട് ദുആ ചെയ്യണേ. ആ പേരിന്റെ ആശയം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ എന്താണ് ആ ചോദിച്ചത് നമ്മളെ മനസ്സിൽ തട്ടും. അതിനാണ് നമ്മൾ ഈ അള്ളാഹുവിൻ്റെ അസ്മാഉകളുടെ വിശിഷ്ടമായ ഈ നാമങ്ങളുടെ ആശയം പഠിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത അവസരങ്ങളിൽ മറ്റുള്ള നാമങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരുമാറാകട്ടെ. അന്തസ്സുറ്റ ഒരു ജീവിതം രണ്ട് ലോകത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه
ليجزون ما كانوا يعملون അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടും. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وكذلك الجبار من أوصافه والجبر في أوصافه قسمان جبر الضعيف وكل قلب قد غدا ذا كسرة فالجبر منه داني والثاني جبر القهر بالعز الذي لا ينبغي لسواه من إنسان وله مسمى ثالث وهو العلو فليس يدنو منه من إنسان سنحم الله سهودرن ماري سهودري غلا الله سبحانه وتعالى അത്യുത്കൃഷ്ടവും അതിവിശിഷ്ടവുമായ നാമങ്ങളുടെ പേരുകളുടെ അർത്ഥവും അതിൻ്റെ ആശയവും അത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസി അതിലൂടെ ഉൾക്കൊള്ളേണ്ടുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്, ഈമാനികമായി അവനിൽ അത് ഏത് നിലക്കാണ് സ്വാധീനിക്കേണ്ടത്, ഇത് സംബന്ധമായ നമ്മുടെ വിശദീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിവിധ പേരുകളെ സംബന്ധിച്ച് നമ്മൾ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് പടച്ചതമ്പുരാൻ അവനെ പരിചയപ്പെടുത്തിയേതാനും മറ്റ് ചില നാമങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു റഹ്മാൻ റഹീം, അതുപോലെ തന്നെ അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, ഇത്രയും നാമങ്ങളുടെ ആശയങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കുമാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലൂടെ
നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചത്.